ഉദ്ദേശം പുതിയ കൽത്തറയൊക്കെ കിട്ടി, പക്ഷെ മിന്നുവിനെ മാത്രം കാണുന്നില്ലല്ലോ. ചേട്ടാ, മിന്നു എവിടെ പോയി? എനിക്കറിയില്ല. നല്ല രസമായിരുന്നു അവളും കൂടെ ഉണ്ടെങ്കിൽ കളിക്കാനായിട്ട്. എന്ത് വേണം? മിന്നുനെ കാണണോ? കാണണോ മിന്നുനെ? മിന്നുന്റെ കൂടെ കളിക്കണോ? പോണോ, നമുക്ക് മിന്നുനെ കാണാൻ പോവാം. നമുക്ക് നല്ല രസമായിരുന്നു അവളും കൂടെ ഉണ്ടെങ്കിൽ. കാര്യമൊക്കെ ശരിയാ, നമ്മളെ ഓടിക്കും, നമ്മളെ കടിക്കാൻ വരും, പക്ഷെ അവളും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? മിന്നു ഇവിടെയാണോ അമ്മ ഉണ്ടാവുന്നത്? അവൾ ഇങ്ങോട്ടാണോ വരുന്നത്? അവളിനി എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കാണോ? എന്നെ ഒന്ന് ഇറക്കി വിടാവോ, ഞാൻ പോയി നോക്കിക്കോളാം. ഞാൻ അവളെ കണ്ടുപിടിച്ചിട്ട് വരാം. എനിക്ക് കൊതിയാവുന്നു അവളുടെ കൂടെ കളിക്കാൻ. ഇവിടെ കീരിയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. നീ അങ്ങനെ വല്ലതും പിടിച്ചു കാണുമോ? ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഒക്കെ അവൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങാറുള്ളതാ. എന്നിട്ട് എവിടെ എവിടെ അമ്മ നിന്നു? മൊയലച്ചാ, നമുക്ക് നോക്കാം. അവൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുമായിരിക്കും, അതാ നമ്മൾ കാണാത്ത. നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ശരി മിന്നു, നീ ഇവിടെ കിടക്കുമായിരുന്നോ? ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്റെ മോയലച്ചാ, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയെന്നേ. ഞാനിതൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ എന്നെ വിളിച്ചതൊന്നും ഞാൻ കേട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഓടി വരില്ലായിരുന്നോ. മിന്നു, പുതിയൊരു കളിസ്ഥലമുണ്ട്. മിന്നു, ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് ഈ വീട്ടില്. നല്ല രസമാണ്, നമുക്ക് ഒളിച്ചേ കണ്ടേന്ന് കളിക്കണ്ടേ? റെയിൽവേ സ്റ്റേഷൻ അറിഞ്ഞൂടെ? ഈ വലിയ വണ്ടിയൊക്കെ പോകുന്ന ട്രെയിൻ, അവിടെ നിന്നാണ് ഈ വണ്ടി പോകുന്നത്. അത് നമുക്ക് കളിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വാ നീ. ഇത് കൊള്ളാലോ, നല്ല സൂപ്പർ. മിന്നു, നീ ചുമ്മാ ഇരിക്കണേ. മിന്നു, നിന്നെ കാണാതെ പോയപ്പോ ഞങ്ങൾക്ക് വലിയ വിഷമമായി. മിന്നു, ഞങ്ങളിവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു. നീ അങ്ങോട്ട് ഓടിക്കോ, ഞാൻ നിന്റെ പുറകെ വരാം. അവിടെ പോയി ഒളിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ കണ്ടുപിടിക്കും. പിടിച്ചിട്ട് വലിച്ചു ചാടിക്കുന്നു. ഒന്ന് പോ മിന്നു, ഞാനിവിടെ സേഫ് ആയിട്ടായിരിക്കുന്നേ.
എന്നെ അങ്ങനെ വലിച്ചു കാണിക്കാനൊന്നും പറ്റൂല. ഞാൻ വേണേ തന്നെ പുറത്തിറങ്ങും. എന്റെ ദൈവമേ, ഞങ്ങൾ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കുമായിരുന്നെങ്കിൽ. ഞങ്ങളെ പൊക്കത്ത് കയറ്റി ഈ വീട്ടിലെ കുട്ടി വെച്ചു. ഇനി ഞങ്ങളെ ആര് പുറത്തിറക്കും? കാര്യം ചാടാനൊക്കെ അറിയാം, എന്നാലും ഇതിന്റെ മുകളിൽ നിന്ന് ചാടുന്ന കാര്യം. അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഈ വീട്ടിലെ കുട്ടി ഒരു കുസൃതി തന്നെ. അതിനേക്കാളും കുസൃതിയാണ് നമ്മുടെ മിന്നു. അവൾക്കിതൊക്കെ ഈസിയാണ്. ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ മിന്നു. അവൾക്കൊരു ബോളുണ്ട്, അത് കളിച്ചുകൊണ്ട് നടന്നാൽ മതി. നമ്മുടെ കാര്യം വല്ലതും അറിയണോ? ഈ ബോളിനെ ഞാൻ തീർക്കും. ഇതിന്റെ മുകളിൽ നിന്ന് താഴെ വീണാൽ ഞാനെങ്ങാനും ചത്തുപോയാലോ? എന്റെ പൊന്നു, അത് വേണ്ട. ഇവിടെ തന്നെ സേഫായി നിൽക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് താഴെ ഇറങ്ങിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. പേടിയാ, ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പേടിയാ. എനിക്ക് പേടിയാ, ഞാൻ ഇറങ്ങൂല. അമ്മയെങ്ങാനും നമ്മളെ ഒന്ന് രക്ഷിക്കുമായിരുന്നെങ്കിൽ, ഒന്ന് താഴെ ഇറക്കുമായിരുന്നെങ്കിൽ. എന്നാ രണ്ടുപേരും കൂടെ ആലോചിക്കുന്നേ? താഴെ ഇറങ്ങണോ നിങ്ങൾക്ക്? ഞാൻ താഴെ ഇറക്കാലോ. ഭയോ? ഞാൻ താഴെ ഇറക്കാലോ. മിന്നുവിനെ ഒന്നും സഹായത്തിന് വിളിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ ചാടി ഇറക്കി വിടാലോ.